വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു രാജ്യമാണ് കാനഡ. കാനഡ ഒരു വികസിത രാജ്യവും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യവുമാണ്. ആർട്ടിക് പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന രാജ്യമായതിനാൽ മിക്ക സ്ഥലങ്ങളും മഞ്ഞ് മൂടി കിടക്കുന്നവയാണ്. അതിനാൽ തന്നെ അവിടങ്ങളിൽ ജനവാസം തീരെ കുറവാണ്. കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് കാനഡ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നുൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ജോലി തേടി കാനഡയിൽ വരാറുണ്ട്. ഇംഗ്ലീഷ് യൂറോപ്യൻ വംശജരാണ് ഏറ്റവും കൂടുതലുള്ളത്. തലസ്ഥാന നഗരം ഒട്ടവയാണ്. കാനഡയിൽ രണ്ട് ഔദ്യോഗിക ഭാഷയുണ്ട്, ഇംഗ്ലീഷും ഫ്രഞ്ചും. പാർലമെൻ്ററി ജനാധിപത്യമുണ്ടെങ്കിലും രാജഭരണമാണ് കാനഡയിൽ. എലിസബത്ത് രാജ്ഞി സെക്കൻഡാണ് ഇപ്പോൾ ഭരിക്കുന്നത്, പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. ഉയർന്ന സാമ്പത്തിക സ്ഥിതിയും സാമൂഹിക സുരക്ഷയുമുള്ള രാജ്യമാണ് കാനഡ. 10 സംസ്ഥാനങ്ങളും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള രാജ്യമാണ്. ബീവറാണ് കാനഡയുടെ ഔദ്യോഗിക മൃഗം. ഇനി നമുക്ക് കാനഡയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പടിഞ്ഞാറ് അലാസ്കയുമായും തെക്ക് US പന്ത്രണ്ട് സംസ്ഥാനങ്ങളുമായാണ് കാനഡ അതിർത്തി പങ്കുവെക്കുന്നത്. അതുകൂടാതെ ഗ്രീൻലാൻഡ്, ഫ്രാൻസിൻ്റെ ദ്വീപായ സെൻറ്റ് പിയറി ആൻഡ് മിക്കലോണി എന്നിവയുമായി സമുദ്രാതിർത്തിയും പങ്കിടുന്നു. 2021 കണക്ക് പ്രകാരം ഏകദേശം 3.82 കോടി ജനങ്ങൾ കാനഡയിലുണ്ട്. ഭരണഘടനാപരമായി രാജവാഴ്ചയുള്ള രാജ്യമാണ് കാനഡ. ഇനി നമുക്ക് കാനഡയിലെ പൊതുവായ കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. ഏകദേശം 21,000 ആളുകളാണ് ദിവസവും നയാഗ്ര വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ കാനഡയിൽ എത്താറുള്ളത്. അതേപോലെ ദുരുവക്കരടികളെ സന്ദർശിക്കാനും ധാരാളം ആളുകൾ കാനഡയിൽ എത്താറുണ്ട്. ഔദ്യോഗികമായി കാനഡയുടെ ദേശീയ ശൈത്യകാല വിനോദമാണ് ഐസ് ഹോക്കി. ഇത് കാനഡയുടെ ദേശീയ വിനോദമായും പരക്കെ കണക്കാക്കുന്നു. ലോകത്തിലെ 80% മേപ്പിൾ സിറപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് കാനഡയിലാണ്. ധാരാളം മേപ്പിൾ മരങ്ങളുള്ള രാജ്യമാണ് കാനഡ. ഇനി നമുക്ക് കാനഡയെക്കുറിച്ചുള്ള ചില രസകരമായ വസ്തുതകളൊന്ന് നോക്കാം. ലോകത്തിലെ 1 നമ്പർ ഡോണട്ട് ഉപഭോക്താവാണ് കാനഡ. ചർച്ചിൽ മനിറ്റോബ എന്ന പ്രദേശത്ത് വീടുകളുടെയും കാറുകളുടെയും ഡോറുകൾ ആരും തന്നെ ലോക്ക് ചെയ്യാറില്ല. ഏറ്റവും കൂടുതൽ ധ്രുവക്കരടികളുള്ള പ്രദേശമാണിത്. അവയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടുന്നതിനാണ് ജനങ്ങൾ ഡോറുകളൊന്നും ലോക്ക് ചെയ്യാത്തത്. അതേപോലെ ആൾക്കുരങ്ങിനെ കൊല്ലുന്നത് നിയമപരമായി ബാൻ ചെയ്തിരിക്കുന്ന രാജ്യമാണ് കാനഡ. ദുർഗന്ധം വമിപ്പിക്കുന്നതും കാനഡയിൽ നിയമവിരുദ്ധമാണ്. അതുമാത്രമല്ല, പൊതുസ്ഥലത്ത് ദുർഗന്ധം വമിപ്പിച്ചാൽ 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണ്. കുറ്റകൃത്യങ്ങൾ ചിത്രീകരിക്കുന്ന കോമിക് പുസ്തകങ്ങൾ നിരോധിക്കപ്പെട്ടവയാണ്. പക്ഷേ കാനഡയിൽ വേശ്യാവൃത്തി നിയമപരമാണ്. കാനഡയിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നതും നിയമപരമാണ്. കാനഡയിലെ ശരാശരി ആയുർദൈർഘ്യം 81 വയസ്സാണ്. ഏറ്റവും വലിയ ശുദ്ധജല ദ്വീപ് കാനഡയിലാണ്. ഒൻറ്റാറിയോയിലെ മാനിറ്റൂലിൻ ദ്വീപാണത്. ലോകത്തിലെ ഏറ്റവും വലിയ 3 ദ്വീപുകൾ കാനഡയ്ക്കുള്ളിലാണ്: എല്ലസ്മിയർ ദ്വീപ്, ബാഫിൻ ദ്വീപ്, വിക്ടോറിയ ദ്വീപ്. ലോകത്തിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള രാജ്യമാണ് കാനഡ. 99% ജനങ്ങളും സാക്ഷരരാണ്. കാനഡയുടെ ദേശീയ പാനീയം സീസറാണ്. ഇത് വോഡ്കയും ടൊമാറ്റോ ജ്യൂസും ഒക്കെ ചേർന്ന് നിർമ്മിക്കുന്ന ഒരുതരം കോക്ടെയിലാണ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ ശുദ്ധജല ബീച്ച് ഒൻറ്റാറിയോയിലെ വാസക ബീച്ചാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തെരുവ് ഒൻറ്റാറിയോയിലെ യോങ് സ്ട്രീറ്റാണ്. ബാസ്കറ്റ്ബോൾ കണ്ടുപിടിച്ചതും ടെലഫോൺ കണ്ടുപിടിച്ചതും കാനഡയിലാണ്. ലോകപ്രശസ്തമായ സ്പൈഡർമാൻ എന്ന കഥാപാത്രവും കാനഡയുടെ സൃഷ്ടിയാണ്.